Hello pet lovers, welcome back to my YouTube channel Barkhouse Canine. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഒരു ഡോഗിനെ നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഡോഗ്സിനെ മേടിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ, അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോ പോയാലോ. ആദ്യത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം. വേറെ ഒന്നല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളൊരു പപ്പീനെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുക, അത് ഏത് ബ്രീഡായിക്കോട്ടെ, ആ ഒരു പപ്പി സ്റ്റേജ് തൊട്ട് അവരവസാനം വരെ നിങ്ങളാണ് അവരെ പാരൻ്റ്. ഈ പെറ്റ് പാരൻസിനൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ സാധനം. ഈ പാരൻസ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്താറില്ലേ, ആ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ എടുക്കണ്ടോ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പപ്പീനെ എടുത്തു എന്ന് വിചാരിക്കുക, ആ ഒരു പപ്പിയുടെ ആ ഒരു സ്റ്റേജ് തൊട്ട് അവരവസാനം വരെ നമ്മൾ മാക്സിമം അവരോട് ബോണ്ട് വരുത്തി കഴിഞ്ഞാൽ അവരെ ക്യാരക്ടറിന് യാതൊരു ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ കാണിക്കുക കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളൊരു പപ്പീനെ മേടിച്ചിട്ട് അവരെ കെയർ ചെയ്യാണ്ട് പെട്ടെന്ന് അത് അഡൾട്ടിലേക്ക് മാറി, ആ ഒരു ക്യാരക്ടറൊക്കെ ഒന്ന് മാറി, കുറച്ചൊന്ന് അഗ്രസീവ് ആയി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മൈൻഡ് വരും, അത് ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റമല്ല നിങ്ങളുടെയാണ്, കാരണം നിങ്ങളത് പപ്പി സ്റ്റേജിലേ തൊട്ട് മാറ്റേണ്ടതായിരുന്നു. അപ്പോൾ മാക്സിമം വേണ്ട, മിനിമം ഒരു മണിക്കൂറെങ്കിലും അവരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക, മാക്സിമം പോകേണ്ടി വരുത്ത. രണ്ടാമത്തെ കാര്യമാണ് സ്പേസ്. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, വളരെ കുറഞ്ഞ സ്പേസിൽ വലിയ ബ്രീഡ്സിനെ വളർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ ഒരു കാര്യം കേട്ടോ. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കുറച്ച് സ്പേസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രീഡ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട് ഒരു 2 സെൻറ്റ് 1 സെൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു പ്ലോട്ടിലേക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട ബ്രീഡുകൾ വെച്ചാൽ ബീഗിൾ ലൈക്ക് അങ്ങനത്തെ ഓരോ ടോയ് ബ്രീഡ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ നോക്കേണ്ടത്. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ലാർജ് ബ്രീഡ് എന്ന് വെച്ചാൽ ഈ ജർമ്മൻ അതുപോലെ ഡോബർമാൻ ലൈക്ക് അങ്ങനത്തെ ബ്രീഡുകളൊന്നും നിങ്ങൾ ഒരിക്കലും ഓപ്റ്റ് ചെയ്യരുത്. കാരണം അവർക്ക് ഡെയിലി വർക്കൗട്ടും അതുപോലെ ഡെയിലി ഓടി നടന്നാലൊക്കെയാണ് അവർക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് അവർ ബോഡി അനാട്ടമി ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്പേസ് ലിമിറ്റേഷൻ അനുസരിച്ചിട്ട് ബ്രീഡിനെ സെലക്ട് ചെയ്യാൻ നോക്കിയോളൂ. അടുത്തൊരു സംഭവമാണ് അലർജിക് ഇഷ്യൂസ്. ഇത് ശരിക്കും കുറേ പേര് ശ്രദ്ധിക്കാത്തൊരു സംഭവം കേട്ടോ. കാരണം പറഞ്ഞല്ല, നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ഡോഗ്സിൻ്റെ ഹെയർ വഴി അതുപോലെ സലേവേഷൻ ഈ ഉപനീര് വഴിയൊക്കെ കുറച്ച് ഏജ്ഡായ ആൾക്കാർക്ക് ഇച്ചിരി ഇച്ചിരി അലർജീസ് വരുന്നുണ്ട്, കുറച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ അംഗങ്ങൾക്ക് അങ്ങനൊരു വിഷയങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബ്രീഡിനെ സെലക്ട് ചെയ്യാനായിട്ട്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏതൊരു ബ്രീഡിനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെ ഹെൽത്താണ്. അവിടെ ഇഷ്യൂ വരുമ്പോൾ ഇവിടെ വരാനും പാടില്ല, ഇവിടെ ഇഷ്യൂ വരുമ്പോൾ അവിടെ വരാനും പാടില്ല. രണ്ടുപേർക്കും എന്താ പറയുക, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാരെ ഹെൽത്ത് നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഒരു യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ഇല്ല എന്നെ ഉറപ്പുവരുത്തിയിട്ട് വേണം ഒരു ഡോഗിനെ ഓപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചൊക്കെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ അടുത്തൊരു ഡോഗിന്റെ നല്ല നല്ല കണ്ടന്റ് ആയിട്ട് ഇനിയും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ.